taste of Malabar. Hello, ellavarkum MG Diaries like swagatham. ഇന്നത്തെ റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പ്. ഇത്രയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ചോക്ലേറ്റ് കേക്ക് 1 kg വെയിറ്റ് വരുന്നതാണേ. ഇത് നല്ലതുപോലെ അരിച്ച ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 4 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിലേക്ക് 1 teaspoon വാനില എസെൻസ് കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല ക്രീമി ആകുന്നതുവരെ, നല്ല വൈറ്റ് കളറാകുന്നതുവരെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ട നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 tablespoon സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്താൽ കൂടുതൽ സമയം ബീറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ഈ പൊങ്ങി വന്ന മുട്ടയൊക്കെ താഴ്ന്നു പോകും. ബീറ്റർ ഓഫ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടും. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതുപോലൊരു സ്പാച്ചുല വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 8 inch കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. സമയം കൊണ്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഈ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കേക്ക് റെഡിയായി കിട്ടും. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. 1:2 ratioയിലാണ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇപ്പോൾ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 tablespoon ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. കേക്കിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം ഒന്നാക്കിയ ശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിലാക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അതും ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഇനി കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ലെയറും കൂടി വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെട്ടിയത് ശേഷം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം ഒരര മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ഫൈനൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കേക്കിൻ്റെ ക്രംസ് ഒന്നും നമ്മുടെ ഫൈനൽ കോട്ട് ചെയ്യുന്ന ക്രീമിലേക്ക് വരില്ല. അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് കൂടി കൊടുക്കാം. മുകളിലും സൈഡിലും എല്ലാം അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് ക്രീം കൊടുക്കാം. ഇതുപോലൊരു സ്ക്രേപ്പർ വെച്ച് കേക്ക് ഒന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ കേക്ക് അത്യാവശ്യം ഷാർപ്പ് എഡ്ജാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഡ്രിപ്പ് ചെയ്യുന്നതിന് മുന്നേ അരമണിക്കൂർ എന്തായാലും കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റോസറ്റ നോസിൽ വെച്ച് ബാക്കി വന്ന ക്രീം കൊണ്ട് ഇതുപോലെ നമുക്ക് റോസറ്റ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡിസൈൻ കൂടി ചെയ്തു കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം. ആ റോസറ്റ നോസിൽ വെച്ച് തന്നെ കേക്കിൻ്റെ സൈഡിലും ഞാനൊരു ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായി. ഇത് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്കാട്ടോ. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.